ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നേന്ത്രപ്പഴം ഒരു മുട്ടയും വെച്ചിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാലുമണി പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിൻ്റെ മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്കാനും മറക്കരുത് കേട്ടോ. അപ്പോഴാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ടൈം കളയാതെ പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നന്നായിട്ട് പഴുത്തിട്ടുള്ള രണ്ട് നേന്ത്രപ്പഴമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം നല്ല പഴുത്ത പഴം തന്നെ നോക്കിയെടുക്കുക. ഇനി ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഒന്ന് ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഒരുപാട് മെലീസായിട്ടല്ല, ഈ ഒരു തിക്നെസ്സിലാണ് കേട്ടോ ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ മുഴുവനായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ മുഴുവനായിട്ട് ഞാനിവിടെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ ഒരു നോൺ സ്റ്റിക്ക് പാൻ എടുത്തിട്ടുണ്ട്. ഇതിലാണ് കേട്ടോ നമ്മൾ ഈ റെസിപ്പി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിലേക്ക് ഒരു തുള്ളി നെയ്യാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നല്ലപോലെ തന്നെ നെയ്യ് എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മേലെ ഒരു 2 ടേബിൾ സ്പൂണോളം പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പഞ്ചസാര നല്ലപോലെ തന്നെ ഒന്ന് വെതറി കൊടുക്കാം കേട്ടോ. ഇനി പഞ്ചസാരയുടെ മുകളിൽ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴം ഉണ്ടല്ലോ, അത് ഇതുപോലെ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ തന്നെ മുഴുവനായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ എടുക്കുന്ന പാനിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് നമുക്ക് പഴമൊക്കെ വേണ്ടി വരും കേട്ടോ. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള 2 പഴം ഈ ഒരു പാനിൽ കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു ബൗളിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള ഒരു മുട്ടയാണ് പൊട്ടിച്ചൊഴിക്കുന്നത്. അപ്പോൾ സൺഫ്ലവർ ഓയിൽ തന്നെ ചേർക്കാം കേട്ടോ. വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ടെങ്കിൽ അത്ര ടേസ്റ്റ് നന്നായിട്ട് ഉണ്ടാവില്ല. ഇനി ഇതിലേക്ക് ഞാനിവിടെ 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാര ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നല്ലപോലെ തന്നെ ഒരു വിസ്ക് യൂസ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പഞ്ചസാര വേണമെങ്കിൽ പൊടിച്ചിട്ടും ചേർത്ത് കൊടുക്കാം കേട്ടോ. പൊടിച്ച് ചേർക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നല്ലപോലെ തന്നെ ഇതൊന്ന് പഞ്ചസാര കലിഞ്ഞ് വരുന്നത് വരെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ പഞ്ചസാരയൊക്കെ നല്ലപോലെ തന്നെ അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതും കൂടി ചേർത്തിട്ട് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ചേർത്തിട്ടുള്ള ആ മുട്ടയുടെ സ്മെല്ലൊന്ന് മാറി നിൽക്കാൻ വേണ്ടിയിട്ടാണ് വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് മൈദയൊക്കെ ഒന്ന് അരിച്ചിടണം. അപ്പോൾ ഒരു അരിപ്പയിലേക്ക് ഞാനിവിടെ 1/4 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1 പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് നല്ലപോലെ തന്നെ ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ കട്ടകളൊന്നും കൂടാതെ മിക്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതുപോലെ ഒന്ന് അരിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു പ്രാവശ്യം തന്നെ അരിച്ചെടുത്താൽ മതിയാവും. ഇനി ഇത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ എനിക്ക് ബാറ്ററി ഈ ഒരു തിക്നെസ്സിലാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരുപാട് കട്ടിയായി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള പാല് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ ഈ ഒരു തിക്നെസ്സിലാണ് നമ്മുടെ ബാറ്ററി റെഡി ആയിട്ട് കിട്ടേണ്ടത്. ഇനി നമ്മൾ നേരത്തെ പഴമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ പാൻ ഉണ്ടല്ലോ, അതിൻ്റെ മുകളിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പഴം മുഴുവനായിട്ട് കവറാവുന്ന തരത്തിൽ വേണം കേട്ടോ നമ്മളിത് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ പഴത്തിൻ്റെ മുകളിൽ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് കുക്ക് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ ഞാനിവിടെ ഒരു പഴയ ഒരു പാന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ പാന് വെച്ച് കൊടുക്കാം. ഇനി ലോ ഫ്ലെയിമിൽ ഒരു 25 മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിതുപോലെ മൂടിയിൽ വല്ല ഹോൾസോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒരു ടിഷ്യൂ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇല്ലെങ്കിൽ ആവിയൊക്കെ പുറത്ത് പോയിട്ട് നമുക്ക് കറക്റ്റായിട്ട് തന്നെ കുക്കായിട്ട് വരില്ല. അപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം, ഇല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. കാരണം പഴം താഴ പഞ്ചസാരയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ. അപ്പോൾ ഞാനിവിടെ ഒരു 25 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒരു സ്റ്റിക്കോ ഇല്ലെങ്കിൽ കത്തിയോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കുമ്പോൾ അത് ക്ലിയർ ആയിട്ട് വരുവാണെങ്കിൽ റെഡി ആയിട്ടുണ്ട് എന്നാണ്. അപ്പോൾ എനിക്ക് 25 മിനിറ്റായപ്പോൾ തന്നെ നല്ലപോലെ തന്നെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊരു 10 മിനിറ്റോളം തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ തണുത്ത് വരുമ്പോൾ കണ്ടില്ലേ സൈഡിൽ നിന്നൊക്കെ ഇതുപോലെ നല്ലപോലെ വിട്ട് വരും. ഇല്ലെങ്കിൽ ഒരു കത്തിയൊക്കെ വെച്ചിട്ട് ഒന്ന് വിടുവിച്ചെടുത്താൽ മതി. ഇനി നമുക്കിത് വേറെ പ്ലേറ്റിലോട്ട് മാറ്റാം. കണ്ടില്ല, അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ബനാന സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. കരിഞ്ഞു പോവുകയൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ചായയുടെ കൂടെയൊക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കണ്ടില്ലേ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. താഴെയൊക്കെ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്.
മേലെ പഞ്ചസാരയും പഴക്കെ ആയതുകൊണ്ട് തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ അഭിപ്രായമൊക്കെ എഴുതി അറിയിക്കാം കേട്ടോ. അപ്പോൾ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ബനാന കേക്കിൻ്റെയൊക്കെ ടേസ്റ്റിലാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ സിമ്പിളായിട്ടുള്ള ഈ ഒരു സ്നാക്കിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി നമുക്ക് നാളെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.